നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വാലിഹായ പെണ്ണുള്ള വീട്ടിലെന്നും ബറക്കത്തുണ്ടാകുമെന്നാണ്, സ്വാലിഹായ പെണ്ണുള്ള വീട്ടിലെന്നും ബറക്കത്തുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട പെണ്ണ് പ്രകാശിക്കുന്ന ഭവനമായി മാറണമെങ്കിൽ ആ സ്വാലിഹായ പെണ്ണ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഓരോ ഫർള് നമസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസി ഓതുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ഓരോ ഫർള് നമസ്കാരം കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ എന്ന ദിക്ർ 33 തവണ പറയുന്ന വീടിയതാണ്, ആ ദിക്ർ ചൊല്ലുന്ന കുടുംബം ഏതാണ്, ആ കുടുംബത്തിൽ അല്ലാഹു വലിയ പ്രകാശം ചൊരിയുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ആയത്തുൽ കുർസിയും ഈ ദിക്റുകളും ചൊല്ലുന്ന കുടുംബത്തിലേക്ക് ഒരിക്കലും തന്നെ പിശാചിന്റെ ശർറ് വരൂല, ഒരിക്കലും തന്നെ ഇബ്ലീസിന്റെ ശർറ് വരൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ അതിന്റെ ബാക്കി ഭാഗം പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പിന്നെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ ഒരു ഈമാനുള്ള പെണ്ണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതാണ്? അല്ലാഹുവേ, ആ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ് ഒരു കുടുംബത്തിലുള്ള ഒരു വീട്ടിലുള്ള അടുക്കള എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയുണ്ടല്ലോ, ആ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിത്തറയാണെന്ന് നമ്മൾ മറന്നു പോവണ്ട. അടുക്കളയുടെ രാജകുമാരിയായി വായുന്നത് പെണ്ണേ നിങ്ങളല്ലേ, അടുക്കളയുടെ നിയന്ത്രണം മുഴുവനും നിങ്ങളെ കയ്യിലല്ലേ. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഭാര്യയുടെ അരമനയാണ് അടുക്കള എന്നുള്ളത്. ഒരു ഭാര്യയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് അടുക്കളയിലാണ്. ആ കുടുംബം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അടിത്തറ അടുക്കളയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇസ്ലാമികമായ രൂപത്തിൽ നിങ്ങൾ അടുക്കളയിൽ പെരുമാറണേ. അടുക്കളയിലേക്ക് ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാ പെങ്ങളെ നിങ്ങൾ പോകുമ്പോ, നിങ്ങളെ കുടുംബത്തിലേക്ക് വന്ന അതിഥികൾക്ക് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് നിങ്ങൾ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാരെ നിങ്ങൾക്ക് ചിറക് വിരിച്ചു തരുമെന്നാണ്, അല്ലാഹുവിന്റെ മാലാഖമാരെ നിങ്ങൾക്ക് ചിറക് വിരിച്ചു തരുമെന്നാണ്. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മടി കാണിക്കണ്ട, ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മടി കാണിക്കണ്ട, നിങ്ങളെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങളെ മടി കാണിക്കണ്ട. കാരണം എന്തെന്നറിയോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങൾ അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നിങ്ങൾക്ക് തണലി വിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സ്വഹാബത്തിന് പറഞ്ഞു വിടുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്വഹാബത്തിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. മാഷാ അല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ കുറച്ച് ഭക്ഷണമാണ് നബിയേ, എന്റെ വീട്ടിൽ അല്പം ഭക്ഷണമാണുള്ളത് നബിയേ, ഒന്നോ രണ്ടോ ആളുകൾക്ക് താമസിക്കാനുള്ള ഭക്ഷണമാണുള്ളത് നബിയേ, പക്ഷേ എന്നാലും തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തതല്ലേ, എന്റെ കുടുംബത്തിലേക്ക് മറ്റുള്ള സ്വഹാബത്തിനെ നിങ്ങൾ ഭക്ഷണത്തിലേക്ക് പറഞ്ഞു വിടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ ദർസിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിന്, അഹ്ലു സുഫ എന്ന ദർസിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട ഉമ്മുറുമാനോട് ചോദിച്ചു, പെണ്ണേ എന്റെ കൂടെ കുറച്ച് സ്വഹാബത്ത് ഭക്ഷണത്തിന് വന്നിട്ടുണ്ട് മോളെ, എന്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് സ്വഹാബത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഈ അടുക്കളയിൽ കഴിക്കാമല്ല ഭക്ഷണവുമുണ്ടോ?
ഈ അടുക്കളയിൽ കഴിക്കാൻ വല്ല ഭക്ഷണവും ഉണ്ടോ മോളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവാര് ഉമറുമാനെന്ന മഹദി പറയുകയാണ്, ഇവിടെ അല്പം പാലാണുള്ളത് തങ്ങളെ, ഇവിടെ അല്പം പാലാണ്, കുറച്ചു പേർക്ക് കുടിക്കാൻ പറ്റിയ അല്പം പാലാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ ബിസ്മില്ലാഹിൽ നീട്ടാ പാലിനെ ചൂടാക്കണം മോളെ, ആ പാല് നമുക്ക് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കാം മോളെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പാല് തിളപ്പിച്ചിട്ട് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കുകയാണ്. അല്പം പാലല്ലേ പാത്രത്തിലുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്നപ്പോ അല്പം പാലാകിരുന്നു ആ പാത്രത്തിലുണ്ടായിരുന്നത്, പക്ഷേ എന്റെ കൂടെയുള്ള സ്വഹാബത്ത് മുഴുവനും ആ പാല് കുടിച്ചു തീർത്തിട്ടും അതിൽ പാല് ബാക്കിയാകിരുന്ന നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് അത്ഭുതത്തോടെ പറയാണ്, എങ്ങനാണ് നബിയെ, അറിയില്ല നബിയേ, എങ്ങനാണ് ആ പാത്രത്തിൽ പാല് ബാക്കിയതാ എന്ന് അറിയില്ല നബിയേ, ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം കഴിക്കാനുള്ള പാലല്ലേ വീട്ടിലുള്ളോ, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യം എന്നോട് പറഞ്ഞത് അല്പം പാല് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഞങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടും അടുക്കളയിലുള്ള പാത്രത്തിലെ പാല് ബാക്കിയാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് നിറപുഞ്ചിരിയോടെ പറയാണ്, അബൂബക്കറേ നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടുള്ള അബൂബക്കറേ, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ ആ ഭാര്യ അടുക്കളയിലേക്ക് പാല് പാചകം ചെയ്യാൻ ചൂടാക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിലുള്ള ഒരേ ഒരു മുറാദി എന്തായിരുന്നു? അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ ദാഹമകറ്റാൻ വേണ്ടിയാണ്, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ്, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ് ഈ അടുക്കളയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതല്ല. കുറച്ച് പാലല്ലേ ഉള്ളോ, കുറച്ച് ഭക്ഷണമല്ലേ കൊടുക്കാനുള്ളോ, ഇതിൽ നീ ബറക്കത്ത് തരണമല്ല. അതുകൊണ്ടാണ് തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുകയാണ്, സ്വാലിഹത്തായ പെണ്ണ് നിങ്ങളെ വീട്ടിലുള്ള കാരണം കൊണ്ട് ആ സ്വാലിഹായ പെണ്ണ് അടുക്കളയിലേക്ക് നല്ല ഉദ്ദേശമത്ത് ഭക്ഷണം പാചകം ചെയ്യാൻ കടന്നു എന്നപ്പോ അല്ലാഹു ആ ഭക്ഷണ പദാർത്ഥത്തിൽ ബറക്കത്ത് ചെയ്തതാണ്. തങ്ങളെ അല്പം പാല ല്ലേ വീട്ടിലുള്ളോ, ആ പാലിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളെ പെണ്ണേ നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനം എത്രയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന മഹത്വം എത്രയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന ബഹുമാനം എത്രയാണ്, അതുപോലെ പെങ്ങളെ നിങ്ങൾക്ക് സ്വർഗം വാങ്ങാം, നിങ്ങൾ അടുക്കള നിങ്ങൾ പരിപാലിച്ചാൽ പോരെ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വർഗമാണ് അടുക്കള എന്നുള്ളത്. ഭർത്താവിന്റെ ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ നല്ല നീയത്തോടുകൂടി നിങ്ങൾ ആ അടുക്കളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖുള്ളക്ക് നിങ്ങളോട് പറയുകയാണ്, അത് അല്ലാഹു ആ കുടുംബത്തിന്റെ ബറക്കത്ത് ചെറിയ കാരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ റമദാൻ നിലാവിൽ നേരത്തെ ആ വിഷയം പറഞ്ഞിരുന്നു, അടുക്കള എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അടിത്തറയാണ്, ഒരു വീടിന്റെ അടിത്തറയാണ് അടുക്കള എന്നുള്ളത് അല്ലേ. സഹോദരിമാർക്ക് നമ്മൾ അടുക്കള അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരേക്കർ ഫുൾ അടുക്കള വേണം എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയല്ല, അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് പുരുഷന്മാരങ്ങനെയല്ല, നമ്മള് വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകും, നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടാണ് വരാറുള്ളത്. ഇപ്പൊ കറങ്ങാന്ന് കണ്ടിട്ടോ, ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ. പക്ഷേ സഹോദരിമാരെ അവര് നേരം വെളുത്താൽ വൈകുന്നേരം വരെ അടുക്കളയിലാണ്. നിങ്ങൾക്കൊന്ന് ഭക്ഷണം തരാൻ അവരെ പുറത്തു വരും, നിസ്കരിക്കാനൊന്ന് പുറത്തു വരും, ഒന്നേ കുളിക്കാനൊന്ന് പുറത്തു പോകും,
വീണ്ടും അവർ പോകുന്നത് എങ്ങോട്ടാ? അടുക്കളയിലേക്കാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നത് അടുക്കള എന്ന ആ സ്വർഗത്തോട്ടത്തിലാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ നമ്മൾ അടുക്കള ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഒരു വലിയ ബാധ്യത. ഇൻഷാല്ലാ അത് പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് പിടിക്കാം. അപ്പോൾ സഹോദരിമാർക്കൊക്കെ സന്തോഷമായി, ആ ഇൻഷാല്ലാ അവിടെ നിന്ന് കാണണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യും, സങ്കടപ്പെടണം. അപ്പൊ അടുക്കള പെണ്ണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ അടുക്കള സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുക്കളയിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ? ഒന്ന്, അപകടങ്ങളെ കുറിച്ച് നല്ലോണം ശ്രദ്ധിക്കണം, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഏത് വസ്തുക്കൾ പാചകം ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്, വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. അതിനു പുറമെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം നമ്മൾ റമദാൻ നിലാവിൽ പറഞ്ഞതാണ് എന്നാണ് സാദരവീകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തീ കൊളുത്തുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. നമ്മളങ്ങനെ പറയാറുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. അടുക്കളയിൽ സഹോദരിമാരെ, ഇപ്പൊ നമ്മള് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മള് സുലൈമാനി കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തീ കൊളുത്തും അല്ലേ? ലൈറ്റർ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ തോക്കാണല്ലോ ഇപ്പൊ പല വീട്ടിലും, ഗ്യാസും ഇങ്ങനെ ടെക്ടിക് അങ്ങനെ തോക്കൊണ്ട് വെടിവെക്കലല്ലേ. അപ്പൊ എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൈം നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലണം. കാരണം അങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലുമ്പോഴാണ് പിശാചിന്റെ ഷെറിൽ നിന്ന് ആ അടുക്കളക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കുന്നത് എന്നാണ്. അതങ്ങനെയാണ്. കാരണം എന്താ, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, എങ്ങനെ ഉസ്താദെ പിശാജ് അടുക്കളയ്ക്ക് വരും? പിശാജ് അടുക്കളയ്ക്ക് വന്നാൽ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാ പോരെ? അതല്ലെങ്കിൽ തീയല്ലേ, തീ കത്തിക്കുമ്പോ അങ്ങനെ പിശാജ് വരെ, പിശാജിനെ പൊള്ളൂലേ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അങ്ങനെ സംശയിക്കണ്ട, കാരണം ആ ഹൈവാനെ പടച്ച തന്നെ തീയുന്നതാണ്. പിന്നെന്താ, പിന്നെ തീ പൊള്ളുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ പിശാചിന്റെ ശാപവും പിശാചിന്റെ കൈകടത്തിലും നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ വരാതിരിക്കാൻ നിങ്ങളെ അഴൂത് ചൊല്ലിയിട്ട് വേണം തീ കത്തിക്കാൻ എന്നാണ്. അതിൽ അള്ളാഹു വലിയ ബർക്കത്ത് തരും, അള്ളാഹു അതിൽ വലിയ ബർക്കത്ത് തരും എന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.